പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ റിപ്പോർട്ടർ SIT കണ്ടെത്തലുകൾ ശരിവച്ച് കുഫോസിന്റെ രാസപരിശോധനാ ഫലം. സൾഫൈഡിന്റെയും അമോണിയത്തിന്റെയും അമിത അളവാണ് മീനുകൾ ചത്തുപൊങ്ങാൻ കാരണമെന്നാണ് കുഫോസ് നടത്തിയ പഠന റിപ്പോർട്ട്. ലബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. തത്സമയം ലബി സജീന്ദ്രനാണ് ഈ SIT അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ലബി. നമ്മുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിയമസഭയിൽ അൻവർ സാദത്ത് MLA ഉമാ തോമസും ഒക്കെ അവതരിപ്പിക്കുമ്പോഴും സർക്കാർ ആശ്രയിച്ചിരുന്നത് അവിടെ മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്താണോ പറഞ്ഞത് അതിനെയായിരുന്നു. ഇപ്പോൾ കുഫോസിന്റെ പഠന റിപ്പോർട്ട് കൂടി വരുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ കണ്ടെത്തലുകൾ അത് കൂടുതൽ ആധികാരികമാവുകയല്ലേ? സുജയ, തീർച്ചയായും നമ്മൾ മുന്നോട്ട് വച്ച വാദമുഖങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ കണ്ടെത്തലുകൾ എല്ലാം ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് കുഫോസിന്റെ രണ്ടാമത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കുഫോസിന്റെ പ്രാഥമിക റിപ്പോർട്ടും നമ്മുടെ റിപ്പോർട്ടിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയായിരുന്നു. എന്നാൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, സർക്കാർ ആശ്രയിച്ചത് ഇതുമായി ഒന്നും ബന്ധമില്ലാത്ത, ഇതുമായി ഈ റിപ്പോർട്ടുകളോടൊന്നും സാദൃശ്യമില്ലാതെ മാറി നിൽക്കുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ടാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ടിലാണ് രാസമാലിന്യം കലർന്നിട്ടേയില്ല എന്ന് കണ്ടെത്തിയത്. ഈ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ മത്സ്യക്കുരുതിക്ക് കാരണം ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ്, അതല്ലാതെ രാസമാലിന്യം അല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന വളരെ അനവധാനതയോടുകൂടിയുള്ള ഒരു പ്രസ്താവന ഉണ്ടാകാൻ കാരണമായത്. എന്നാൽ ഈ ഘട്ടത്തിലും ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള കുഫോസിന്റെ പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന്റെ പക്കലുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ അത് ഒട്ടും മുഖവിലക്കെടുത്തില്ല എന്നത് തന്നെയാണ് ഏറ്റവും ദൗർഭാഗ്യകരം. നമ്മളുടെ റിപ്പോർട്ടിനെ പൂർണ്ണമായി ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കുഫോസിന്റെ ഭാഗത്തു നിന്ന് മീനുകളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമുള്ള രണ്ടാമത്തെ വളരെ വിശദമായ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് നേരത്തെ തന്നെ ഫിഷറീസ് വകുപ്പിന് കൈമാറിയിരുന്നു, മുഖ്യമന്ത്രിയും ഇത് കണ്ടതാണ്. എന്നാൽ അത് സംബന്ധിച്ച ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇത്രത്തോളം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിട്ടും ഇതിൽ ഒട്ടും യാഥാർത്ഥ്യബോധത്തോടെ അല്ലാതെ തയ്യാറാക്കിയിരിക്കുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് മാത്രം എന്തുകൊണ്ട് സർക്കാർ ആശ്രയിക്കുന്നു? എങ്ങനെയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് മാത്രം ഇത്തരത്തിൽ വ്യവസായ ശാലകൾക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കുന്നത് എന്നുള്ള വലിയ ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. സുജയ, ഓക്കെ, ലേബി സജീന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.